ഒരു ഹോട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആ സമയം അവിടെ മൂന്ന് വെയിറ്റർമാരുണ്ടായിരുന്നു. കേസ് അന്വേഷിക്കാൻ വേണ്ടി ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ എത്തിച്ചേർന്നു. ചോദ്യം ചെയ്യലിൽ ഒന്നാമത്തെ വെയിറ്റർ പറഞ്ഞു, ഞാൻ സാറിന് ചായ കൊടുത്തിട്ട് തിരികെ പോയിരുന്നു. രണ്ടാമത്തെ വെയിറ്റർ പറഞ്ഞു, സാർ എന്നോട് കൂൾ ഡ്രിങ്ക്സ് ആവശ്യപ്പെട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ സാറിന് വേണ്ടി കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നു, അതവിടെ വെച്ചിട്ട് ഞാൻ തിരികെ പോയി. മൂന്നാമത്തെ വെയിറ്റർ പറഞ്ഞു, സാർ എന്നോട് ബിസ്ക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയതാണ്, എനിക്കൊന്നും അറിയില്ല. മൂന്നാമത്തെ വെയിറ്റർ ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് കൊല നടന്നത്. ഈ മൂന്ന് പേർ പറഞ്ഞതിലും എന്തോ കുഴപ്പമുണ്ട്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ? ഒന്നാമൻ പറഞ്ഞത് സാർ ചായ ചോദിച്ചുവെന്നാണ്, രണ്ടാമൻ പറഞ്ഞത് സാർ കൂൾ ഡ്രിങ്ക്സ് ചോദിച്ചുവെന്നാണ്, മൂന്നാമൻ പറഞ്ഞത് ബിസ്ക്കറ്റ് ആവശ്യപ്പെട്ടുവെന്നാണ്. ഒരാൾ എന്തിനാണ് ചായയും കൂൾ ഡ്രിങ്ക്സും ഒരുമിച്ച് കുടിക്കുന്നത്? കൂൾ ഡ്രിങ്ക്സിനൊപ്പം എന്തിനാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ മൂന്നാമത്തെ വെയിറ്ററോ അല്ലെങ്കിൽ രണ്ടാമത്തെ വെയിറ്ററോ കള്ളം പറയുകയാണ്. പെട്ടെന്ന് മെഹുലിന് ഒരു കോൾ വന്നു, വിഷം ഉള്ളിൽ ചെന്നാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇവർ മൂന്ന് പേരുമല്ല ഇയാളെ കൊന്നത്. എന്തുകൊണ്ടാണ് മെഹുലിന് അങ്ങനെ തോന്നിയത്? കപ്പിൽ നിറയെ ചായയുണ്ട്, കൂൾ ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ തുറന്നിട്ടുമില്ല. ബിസ്ക്കറ്റ് ആണെങ്കിൽ വെയിറ്ററിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇയാൾക്ക് എപ്പോഴാണ് എങ്ങനെയാണ് വിഷം കൊടുത്തത്? മെഹുലിന്റെ മുൻപിലുള്ള ചോദ്യം ഇതാണ്, എന്തിനാണ് ചായയും കൂൾ ഡ്രിങ്ക്സും ഒരുമിച്ച് വാങ്ങിയത്? വിഷം എവിടെ പോയി? അപ്പോൾ റൂമിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അയാൾക്ക് വേണ്ടിയാണ് കൂൾ ഡ്രിങ്ക്സ് വാങ്ങിയത്. മെഹുൽ കൂൾ ഡ്രിങ്കിന്റെ ബോട്ടിലിൽ വിരൽപ്പാടുകൾ അന്വേഷിച്ചു, എന്നാൽ ഒന്നും തന്നെ കിട്ടിയില്ല. ഇത് കണ്ട് മെഹുൽ ഞെട്ടിപ്പോയി. കൂൾ ഡ്രിങ്ക് ബോട്ടിലിൽ വിരൽപ്പാടുകൾ ഇല്ലാത്ത കാരണം എന്തുകൊണ്ടാണ് മെഹുൽ ഞെട്ടിപ്പോയത്? ആലോചിക്കൂ. വെയിറ്ററാണ് ബോട്ടിൽ കൊണ്ടുവന്നത്, അപ്പോൾ അതിൽ അയാളുടെ വിരൽപ്പാടുകൾ ഉണ്ടാവണം. എന്നാൽ ഇതിൽ ആരുടെയും വിരൽപ്പാടുകളില്ല. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ റൂമിൽ മറ്റാരോ ഉണ്ടായിരുന്നു, അവനാണ് ബോട്ടിലെ വിരൽപ്പാടുകൾ നീക്കിയത്. എന്നാൽ എന്തിനാണ് അങ്ങനെ ചെയ്തത്? മെഹുൽ റൂമിന്റെ പുറത്തുള്ള ക്യാമറ ഫുട്ടേജുകൾ പരിശോധിച്ചു. ഒന്നാമത്തെ ഫുട്ടേജിൽ വെയിറ്റർ ചായ കൊണ്ടുവരുന്നു, രണ്ടാമത്തെ ഫുട്ടേജിൽ വെയിറ്റർ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരുന്നു, മൂന്നാമത്തെ ഫുട്ടേജിൽ മൂന്നാമത്തെ വെയിറ്റർ പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷമുള്ള ഫുട്ടേജ് മിസ്സിംഗ് ആണ്. അപ്പോൾ കൊലയാളി ഫുട്ടേജിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഫുട്ടേജുകളിൽ മെഹുൽ ഒരു വലിയ കുഴപ്പം കണ്ടുപിടിച്ചു. അങ്ങനെ മനസ്സിലായി വിഷം എങ്ങനെയാണ് കൊടുത്തതെന്ന്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ? വീഡിയോ പോസ്റ്റ് ചെയ്ത് നന്നായി ആലോചിക്കൂ. രണ്ടാമത്തെ ഫുട്ടേജിൽ വെയിറ്റർ ഒരു ഓറഞ്ച് നിറത്തിലുള്ള കൂൾ ഡ്രിങ്കാണ് കൊണ്ടുപോകുന്നത്, എന്നാൽ മുറിക്കുള്ളിൽ കറുപ്പ് നിറത്തിലുള്ള കൂൾ ഡ്രിങ്കാണ്. അപ്പോൾ അത് ആരും മാറ്റിയിട്ടുണ്ട്? വെയിറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് കൂൾ ഡ്രിങ്കിൽ വിഷമുണ്ടായിരുന്നു. പിന്നെ ആ ബോട്ടിൽ ആരെ മാറ്റിയിട്ടുണ്ട്? അയാൾ ഒരു ചായയും കൂൾ ഡ്രിങ്ക്സുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കൊലയാളി അവന്റെ കൂട്ടുകാരനാകും. മെഹുൽ അടുത്തുള്ള ടേബിളിൽ രണ്ട് കണ്ണട കണ്ടു. ഇൻട്രസ്റ്റിംഗ്, ഒരാൾക്ക് രണ്ട് കണ്ണടയോ? അപ്പോൾ ഇതിലൊന്ന് ആ കൂട്ടുകാരന്റെ കണ്ണടയാണ്. മെഹുൽ അയാളുടെ ഫോൺ എടുത്ത് അതിൽ വന്ന കോളുകളും മെസ്സേജുകളും ചെക്ക് ചെയ്തു, എന്നാൽ ഒന്നും തന്നെ കിട്ടിയില്ല. പെട്ടെന്ന് മെഹുൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടു. അത് കണ്ട് മെഹുൽ മനസ്സിലാക്കി ആരാണ് വിഷം കൊടുത്തതെന്ന്. മെഹുൽ ഇത് എങ്ങനെ മനസ്സിലായി? എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ? ഫോട്ടോയിൽ മൂന്നാമത്തെ ആളുടെ കണ്ണട നോക്കൂ, അത് റൂമിലുണ്ടായിരുന്ന അതേ കണ്ണടയാണ്. അപ്പോൾ അവൻ ഈ മുറിയിലുണ്ടായിരുന്നു. മെഹുൽ അവനെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് അവനെ പിടികൂടി. വരൂ, അടുത്ത ഡൽഹിക്ക് പോകാം. ഒരു മജീഷ്യൻ ഗ്രാമത്തിൽ മാജിക്ക് കാണിക്കാൻ വേണ്ടി വന്നു. കുട്ടികളും മുതിർന്നവരുമെല്ലാം അവന്റെ മാജിക്ക് കാണാനെത്തി. മജീഷ്യൻ മൂന്ന് ടോയ്സ് പുറത്തെടുത്തു, ഒരു പൂച്ച, ഒരു നായ, ഒരു എലി. മജീഷ്യൻ നായയെ പൂച്ചക്കടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ പൂച്ച പിറകിലേക്ക് പോയി. കുട്ടികൾ ഇത് കണ്ട് അതിശയിച്ചു. പിന്നെ മജീഷ്യൻ എലിയുടെ ടോയ് പൂച്ചക്കടുത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് പൂച്ച എലിക്കടുത്തേക്ക് വന്നു. കുട്ടികളെല്ലാം ആലോചിച്ചു, ഇത് എങ്ങനെ നടന്നു? എന്താ ഇത് മാജിക് ആണോ? ലോജിക്കൽ ആർമി, നിങ്ങൾ പറയൂ. ഇത് ഒരു സയൻസ് ആണ്. മാഗ്നറ്റിന് രണ്ട് പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. ഒരേ പോളുകൾ, അതായത് നോർത്ത് പോളും അല്ലെങ്കിൽ സൗത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ച് കൊണ്ടുവന്നാൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇനി വ്യത്യസ്തമായ പോളുകൾ അടുത്തു കൊണ്ടുവന്നാൽ അവ തമ്മിൽ ആകർഷിക്കും. ആ മജീഷ്യൻ ടോയ്സിന്റെ ഉള്ളിൽ മാഗ്നറ്റ് വെച്ചിരുന്നു. കാറ്റിന്റെ മുൻപിലും ഡോഗിന്റെ മുൻപിലും ഇങ്ങനെ നോർത്ത് പോൾ ആയിരുന്നു. അതുകൊണ്ടാണ് അടുത്തു കൊണ്ടുവന്നപ്പോൾ അവ ദൂരേക്ക് മാറിയത്. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ദമാക്ക സിംഗിന്റെ പിറകെ പോലീസുണ്ട്. അവൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വേഗത്തിൽ മുന്നോട്ട് പോയി. പെട്ടെന്ന് അവൻ തന്റെ മുന്നിൽ രണ്ട് വീട് കണ്ടു. അവൻ അതിലൊരു വീടിന്റെ ജനല തകർത്ത് അകത്ത് കയറി.
പെട്ടെന്ന് രണ്ടാമത്തെ വീടിന്റെയും ജനാല തകർന്നു. പെട്ടെന്ന് പോലീസ് അവിടെ എത്തിച്ചേർന്നു. എന്താ നിങ്ങൾക്ക് ഈ രണ്ട് വീടും നോക്കി പറയാമോ? ധമാക്ക സിംഗ് ഇതിൽ ഏത് വീട്ടിലാണ് കയറിയതെന്ന്? എ ഓർ ബി? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. ബി എന്ന വീട്ടിൽ നോക്കൂ. ജനാലയുടെ പൊട്ടിയ ചില്ലുകൾ വീടിന് പുറത്താണ്. അപ്പോൾ ജനാല അകത്തുനിന്നാണ് പൊട്ടിച്ചത്. എന്നാൽ ധമാക്ക സിംഗ് പുറത്തുനിന്നാണ് ജനാല തകർത്തത്. അപ്പോൾ എ എന്ന വീട്ടിലാണ് ധമാക്ക സിംഗ് ഉള്ളത്. അടുത്ത റെഡിലേക്ക് പോകാം. ജൂലൈ 22-ന് മെഹുൽ ഒരു കേസ് സോൾവ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. വഴിയിൽ വെച്ച് മെഹുൽ 4 കിലോ കിഴങ്ങ് വാങ്ങി. പിറ്റേ ദിവസം മെഹുൽ 2 കിലോ തക്കാളിയും 3 കിലോ ഉള്ളിയും വാങ്ങി. അവയെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് മെഹുൽ നല്ല ചൂടുള്ള സമോസ ഉണ്ടാക്കി കഴിച്ചു. മൂന്നാമത്തെ ദിവസം മെഹുൽ 3 കിലോ കുക്കുംബറും 3 കിലോ മത്തങ്ങയും വാങ്ങി. അങ്ങനെ 4-ാമത്തെ ദിവസവും മെഹുൽ മാർക്കറ്റിലെത്തി. അവിടുന്ന് മെഹുൽ 2 കിലോ ക്യാബേജ് വാങ്ങി. എന്നിട്ട് മെഹുൽ പനീർ വാങ്ങാൻ വേണ്ടി പാൽ ഡയറിയിൽ പോയി. മെഹുൽ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഇതെല്ലാം വാങ്ങുന്നത്. എന്താ നിങ്ങൾക്ക് പറയാമോ മെഹുൽ അവിടുന്ന് എത്ര കിലോ പനീർ വാങ്ങുമെന്ന്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. മെഹുൽ എന്നാണോ പച്ചക്കറി വാങ്ങുന്നത് ആ തീയതിക്കനുസരിച്ചാണ് മെഹുൽ വാങ്ങുന്നത്. അതായത് ജൂലൈ 22-ലെ 2+2=4. അതുകൊണ്ട് 4 കിലോ കിഴങ്ങ് വാങ്ങി. അതുപോലെ ജൂലൈ 23-ന് 2+3=5. അപ്പോൾ 2 കിലോ തക്കാളിയും 3 കിലോ ഉള്ളിയും. അതുകൊണ്ട് 4-ാം ദിവസം അതായത് ജൂലൈ 25-ന് 2+5=7. ഇപ്പോൾ മെഹുൽ 2 കിലോ ക്യാബേജ് വാങ്ങി. അപ്പോൾ മെഹുൽ 5 കിലോ പനീറാണ് ഇനി വാങ്ങുക. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ടിങ്കും ഗുഡ്ഡും നരേഷും വളരെ അടുത്ത കൂട്ടുകാരാണ്. മൂന്ന് പേരുടെയും പക്കൽ ഒരുപോലെയുള്ള വാട്ടർ ബോട്ടിലുണ്ട്. ലഞ്ചിന് ശേഷം മൂന്ന് പേരും അവരുടെ ബോട്ടിലുകൾ ടേബിളിന് മുകളിൽ നിരയായി വെച്ചു. എന്നാൽ ക്ലാസ് വൃത്തിയാക്കാൻ വന്നയാൾ ആ ബോട്ടിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചു. അവർ തിരികെത്ത് നോക്കിയപ്പോൾ തങ്ങളുടെ ബോട്ടിൽ ഏതാണെന്നറിയാതെ ആകെ കുഴപ്പത്തിലായി. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഇതിൽ ടിങ്കുവിന്റെയും ഗുഡ്ഡുവിന്റെയും നരേഷിന്റെയും ബോട്ടിലുകൾ ഏതൊക്കെയാണെന്ന്? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മൂന്ന് പേരുടെയും ബോട്ടിലിൽ വെള്ളത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. ടിങ്കുവിന്റെ ബോട്ടിലിൽ പകുതിയും ഗുഡ്ഡുവിന്റെ ബോട്ടിലിൽ നിറയും നരേഷിന്റെ ബോട്ടിലിൽ പകുതിയിൽ താഴെ വെള്ളവുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ മൂന്ന് പേർക്കും മനസ്സിലായി തങ്ങളുടെ ബോട്ടിലുകൾ ഏതൊക്കെയാണെന്ന്. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ഈ മൂന്ന് പേരെയും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിൽ ആരാണ് പ്രേതമെന്ന്? എ, ബി ഓർ സി? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇതിൽ സി ആണ് പ്രേതം. കണ്ണാടിയിൽ നോക്കൂ, അവളുടെ തല മിസ്സിംഗ് ആണ്. കൂടാതെ ബിയുടെ കണ്ണാടിയിലും സിയുടെ റിഫ്ലക്ഷൻ ആണ് ഉള്ളത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.